എന്നാലും നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രൊഫഷണൽ നമ്മൾ ഈ പത്ത് വർഷം ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു സ്റ്റീഫൻ തന്നെ ഒരു വഴിവെട്ടി വന്നു ഇതിനകത്ത് സ്റ്റീഫൻ ഇപ്പോൾ എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്നു എന്നാൽ സ്റ്റീഫൻ തിരസ്കരിക്കപ്പെട്ട ഒന്ന് രണ്ട് നിമിഷങ്ങൾ ഓർക്കാനുള്ള സമയമുണ്ട് സമയം അയ്യോ എവിടെയെങ്കിലും കഴിഞ്ഞപ്പോ അയ്യോ ഇവൻ വേണ്ട അല്ലെ ഇവൻ കൊള്ളില്ല അല്ലെ ഇവൻ ശരിയാവില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ ഒരാൾക്ക് വരാൻ അനുഭവം ഞാൻ അങ്ങനെ പങ്കുവച്ചിട്ടില്ല എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ദുബായിൽ ഇടക്കിടക്ക് പ്രോഗ്രാം നമ്മളെല്ലാവരും ദുബായിൽ നമ്മുടെ രണ്ടാമത്തെ കേരളമാണല്ലോ ദുബായ് അപ്പോൾ ഒരു പ്രോഗ്രാം വിളിച്ചിട്ട് പറഞ്ഞു ഒരു അറബി പ്രോഗ്രാം ഉണ്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം അപ്പോൾ എനിക്ക് അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലായില്ല ഒരു വലിയൊരു ഹോട്ടൽ അതിൽ പല പല പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നടന്നാണെന്നോണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അടുത്തൊരു പറഞ്ഞു എട്ട് മണിയാവുമ്പോൾ കയറണം അപ്പം അത്തരായിട്ട് എന്നെ വിളിച്ചിട്ടില്ല ഞാനിങ്ങനെ ബാക്ക് സ്റ്റേജിൽ ഇതൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക എന്താവും വിളിക്കുകയോ അന്ന് ഇരിക്കുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം മുന്നെയാണ് ഞാൻ ഈ കരിയറിലേക്ക് അങ്ങനെ തുടങ്ങണ സമയമായിരുന്നു അങ്ങനെ ഗിറ്റാറും വെച്ചിരുന്ന് എൻ്റെ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് അവർ പറഞ്ഞു ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു അരമണിക്കൂർ പെർഫോം ചെയ്യണം അരമണിക്കൂർ ഫ്യൂഷൻ വായിക്കണം എന്നൊക്കെ പറഞ്ഞു ഈ സമയം സ്റ്റേജിൽ ആ പതിനൊന്ന് മണിയായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അരമണിക്കൂറൊന്നുമില്ല അഞ്ച് മിനിറ്റ് വായിക്കാം കാരണം അവർ എനിക്കൊരു പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു അത് തന്നെ തരണം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ കയറി അഞ്ച് മിനിറ്റ് വായിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഒരു നാല് മിനിറ്റ് ആയപ്പോൾ അറബിയ തോന്നലു പാൻറ്റ് ഷർട്ട് ഇട്ടിട്ടാൾ കയറി വന്ന് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അറബി വന്ന ഈ കേബിളൊരു ഒറ്റ വലി വായിച്ചുകൊണ്ടിരിക്കണേ അതായത് പിഷാരടി മെമിക്കറി ചെയ്തോണ്ടിരിക്കും പോയി അത്രേ ഉള്ളു അതായത് ഇവര് ഈ വായിക്കണ്ട മ്യൂസിക് നിർത്തി ഞാനിങ്ങനെ നിൽക്കുക അപ്പൊ തന്നെ എന്റെ കൊടുന്ന ആള് പറഞ്ഞു അങ്ങോട്ട് മാറ ഞാൻ എനിക്ക് കരയണോ അതോ ഞാനൊന്ന് ഷോക്കായി എന്തോരവസ്ഥ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അന്ന് രാത്രി ഞാൻ ഫ്ലൈറ്റ് കയറി എനിക്ക് പേയ്മെൻ്റ് എല്ലാം കിട്ടി പക്ഷെ പേയ്മെൻറ്റ് കിട്ടിയില്ലൊന്നും അതല്ലല്ലോ വിഷയം നമുക്ക് വിഷയം എന്താ വെച്ചാൽ ഒരാൾ വായിച്ചു ആർക്ക് ഇഷ്ടപ്പെടാണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും അന്നൊരു തീരുമാനം എടുത്തു ഞാനിതെന്ന് പിന്മാറണ പ്രശ്നമില്ല ശക്തമായിട്ട് വന്നു പിന്നെ എല്ലാം മോളിൽ നിന്ന് ഒരാൾ സ്റ്റിയറിംഗ് ഓടിക്കുന്ന മാതിരിയായിരുന്നു ഇങ്ങനെ ഒരവസ്ഥയിലെത്തി താങ്ക് യു അത് ചോദിച്ചപ്പോൾ ഞാനിത് ഒരു അങ്ങനെ പറയാത്തൊരു കഥയായിരുന്നു നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചു